സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മള് മുഖം വെളുപ്പ് ഭംഗി അങ്ങനെയല്ല. സൗന്ദര്യം എന്ന് പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ സൗന്ദര്യമാണ്. സൗന്ദര്യം എന്നുള്ളത് ആരോഗ്യമായിട്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഏറ്റവും ഭംഗിയായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം? നമുക്ക് നല്ല ചിന്താഗതികൾ വേണം അല്ലെ, അതുപോലെ തന്നെ കോൺഫിഡൻസ് വേണം. അതോടൊപ്പം നമ്മള് ഇതുപോലെ നമ്മുടെ വ്യായാമം, വ്യായാമം വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബാക്കിയുള്ള നമുക്ക് റിലാക്സ് ചെയ്യാൻ സിനിമകൾ വേണം, അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ എന്താണോ നിങ്ങളുടെ പാഷൻ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി സബായിൽ ഹെയർ കാണുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതിലെല്ലാ സെഗ്മെന്റ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞങ്ങള്. നിങ്ങളുടെ മനസ്സിനെ ശരീരത്തിനെയും എല്ലാം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി സെഗ്മെന്റുകളാണ് സബായിൽ ഹെയറിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മള് വിനോദമൊക്കെ കഴിഞ്ഞ് നമ്മള് ചിരിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കടിച്ചു പൊളിച്ച് പുറത്തു പോയി കറങ്ങി വന്ന് ഇപ്പോ നമ്മൾ ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഐ ആം ബ്യൂട്ടിഫുൾ. നമ്മൾ ഭംഗി, ഞാൻ സുന്ദരിയാണെന്ന് ഞാൻ പറയുന്നത് പോലെ വേറൊരാൾ പറയില്ല. എനിക്ക് ഞാൻ സുന്ദരിയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് മറ്റുള്ളവർക്കും അത് ചെറുതായിട്ടെങ്കിലും തോന്നത്തുള്ളൂ അല്ലേ, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് നോക്കാം, ഐ ആം ബ്യൂട്ടിഫുൾ. സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, സൗന്ദര്യം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഭംഗിയുള്ള എന്തും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും. സോ സൗന്ദര്യ സങ്കല്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനായ ത്വക്ക് അഥവാ സ്കിന്ന് തന്നെയാണ്. മുഖ സൗന്ദര്യമായിക്കോട്ടെ, ശരീര സൗന്ദര്യമായിക്കോട്ടെ, നിറത്തിനെ കഴിഞ്ഞും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സൗന്ദര്യത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ശരീര സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾക്ക് പ്രധാനമായും ഈ വക കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്താണ് നമ്മൾക്ക് ഒരു സ്കിന്നിൻ്റെ ആരോഗ്യം പരിരക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്ത് കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം നമുക്ക് മാർക്കറ്റിൽ നമ്മളുടെ ഈ സൗന്ദര്യത്തിനോടുള്ള ഒരു ആഗ്രഹം മുതലെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാറുണ്ട്. അത് ചർമ്മ സൗന്ദര്യത്തിനാവട്ടെ, തലമുടിയുടെ സൗന്ദര്യത്തിനാവട്ടെ, നമ്മൾക്ക് സൗന്ദര്യം കൂട്ടുവാനും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുമായി ഒരുപാട് ക്രീമുകളും മറ്റ് അനുബന്ധ വസ്തുക്കളും നമുക്ക് മാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആണ്. പക്ഷെ ഇത് എത്രത്തോളം നമ്മളുടെ ആവശ്യങ്ങളെ സഹായിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈ പറയുന്ന പ്രൊഡക്റ്റുകളിൽ ഭൂരിഭാഗവും ഏറ്റവും കൂടുതൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് കെമിക്കലുകളാണ്. നമുക്കറിയാം നമ്മുടെ ചർമ്മത്തെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് കെമിക്കൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കാശ് കൊടുത്ത് മേടിക്കുന്ന ഈ സൗന്ദര്യ സംവർദ്ധക സാധനങ്ങൾ പലതും പലപ്പോഴും നമുക്ക് ഉപയോഗത്തിലധികം ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. സോ ചർമ്മത്തിനോടനുബന്ധിച്ച് എന്ത് കാര്യങ്ങൾ വന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിനായിട്ട് ഒരു ചർമ്മ രോഗ വിദഗ്ധനെ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജി ഡോക്ടറെയാണ് ആദ്യം കാണേണ്ടത്. സ്വയ ചികിത്സ ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കുക. ഒരു കാര്യത്തിന് നമ്മൾ സ്വയമായിട്ടൊരു ചികിത്സ, മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ലേപനങ്ങളോ ക്രീമുകളോ ഒന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഘടകം. സോ ചർമ്മ സൗന്ദര്യത്തിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ സഹായം ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മുടെ ചർമ്മം ഏത് രണ്ട് തരത്തിലുള്ള ആണ് നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഡ്രൈ സ്കിന്നാണ്, അതായത് നമ്മുടെ സ്കിന്ന് വരണ്ടിരിക്കുന്ന ചർമ്മവും, ഒന്ന് ഓയിലി സ്കിന്നുമാണ്, അതായത് നമുക്കറിയാം എണ്ണമയമുള്ള ചർമ്മം. ഈ രണ്ട് ചർമ്മങ്ങൾക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ പ്രാധാന്യങ്ങളുമുണ്ട്. സോ ഈ രണ്ട് ചർമ്മങ്ങൾ, ഇതൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിന്, പ്രാഗൽഭ്യമുള്ള ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിന് ഈ ഓരോ ചർമ്മങ്ങളെയും വേർതിരിച്ചറിയുവാനും അവർക്ക് ആ ചർമ്മത്തിൻ്റെ അപ്പോഴത്തുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ നിർദ്ദേശിക്കുവാനും സാധിക്കും. ഒരു ബ്യൂട്ടി സലൂണിനെ കഴിഞ്ഞും ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ആവശ്യം വരുന്നത് സാധാരണഗതിയിൽ നമുക്ക് ചർമ്മങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ഇപ്പം നമ്മളൊരു സലൂണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായി ഒരു നോർമൽ ഫേഷ്യൽ അല്ലെങ്കിൽ നമുക്ക് മാനിക്യൂർ പെഡിക്യൂർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മനോഹരമായി അവർ ചെയ്തു തരുന്നുണ്ട്. ഈ നോർമലായിട്ടുള്ള ഫേഷ്യൽസ് നമ്മുടെ ചർമ്മത്തിൻ്റെ പുറം പാളീനെ മാത്രമാണ് ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ഭംഗിയാക്കി വെക്കാനുള്ള സഹായമാകുന്നത്. പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള നമുക്കൊരു പ്രശ്നത്തിനൊരു പരിഹാരമാകുകയും ചെയ്യും, ലോങ് ടേം ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് നമ്മൾക്ക് ഒരു
ചർമ്മരോഗ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം വരുന്നതെന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ സ്കിന്നിൽ എപ്പോഴാണ് നമ്മൾക്ക് ഒരു ചർമ്മരോഗ വിദഗ്ധനെ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റെ കാണേണ്ടതെന്നുള്ള ഒന്നാമത്തെ ഘടകം നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസങ്ങളിൽ ഒന്നാണ്. പെട്ടെന്ന് മുഖക്കുരുകളുണ്ടാകുന്നു, ചർമ്മം പെട്ടെന്ന് വരണ്ടതാകുന്നു, അതുപോലെ ചർമ്മത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഫ്രക്കിൾസ് അല്ലെങ്കിൽ കറുത്ത കുത്തുകൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ കളറ് മാറുന്നു, ഒരു പ്രത്യേക ഏരിയയിൽ കളറ് മാറുന്നു. ഇവയൊക്കെ പല പ്രധാനപ്പെട്ട ഘടകങ്ങളും പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഇത് ഒരു ഡോക്ടറെ കാണണം അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം, അതും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമുക്കിതേപ്പറ്റി വിശദമായി സംസാരിക്കാനും നമുക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കും. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം.